എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ബോൾസ് ആണ്. ഇത് വെജ് കഴിക്കുന്നവർക്കൊക്കെ എന്താ പറയുക, ഒത്തിരി ഇഷ്ടാവുന്ന റെസിപ്പിയാണ് കേട്ടോ. കാര്യം നമ്മളിത് ബ്രെഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത് സോയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല വലിപ്പത്തിലുള്ളത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വലിയ സോയ ചങ്ക്സ് ആണ്. ഇതിൻ്റെ ചെറുത് വേണമെങ്കിലും കിട്ടും, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മിക്കവർക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. എനിക്കും ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതൊന്ന് വേവിക്കുന്നതിന് മുന്നേ ആണെങ്കിലും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സ്, ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആണ്, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ കഴുകിയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഇനി ഇതിന് ശേഷം നമ്മൾ വീണ്ടും തണുത്ത വെള്ളത്തിൽ നന്നായി തന്നെ കഴുകിയെടുക്കുക. അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ കഴുകി ഇതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, അത് മാറി കിട്ടും നമുക്ക്. അപ്പോൾ ഇഷ്ടമല്ലാത്തവർക്കും ആ ഒരു എന്താ പറയുക, രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇതിന്. നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കണം. ഒത്തിരി അരച്ചെടുക്കരുത് കേട്ടോ, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം, നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്ന് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഇതെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയാണ് ഞാൻ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മസാലപ്പൊടിയുടെയൊക്കെ മാറ്റം വരുത്താം കേട്ടോ, അളവും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ പൾസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയ നമ്മൾ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ അത് മിക്സിയിലിട്ടിട്ട് പൾസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ അതിനകത്ത് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അത് മാറുന്ന വരെ നന്നായിട്ട് ഈ മസാല ഡ്രൈ ആക്കിയിട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. പിന്നെ സോയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഇതുപോലെയാണ് ഉണ്ടാവുക. ശരിക്കും ആ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് പോലെ തന്നെയാണ് കേട്ടോ കാണാനും. നന്നായിട്ട് നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ബ്രെഡിൻ്റെ ബോൾസ് ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് വെജായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ മൈദയും കോൺഫ്ലവറൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ബാറ്റർ ചെയ്യുന്നത്. ഇനി മുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെങ്കിൽ സാധാരണ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടല്ലേ ബ്രെഡ് ക്രംസിൽ മുക്കാറ്. അപ്പോൾ അതുപോലെ മുട്ട എടുത്താലും മതി കേട്ടോ ഇതിന് പകരം.
നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് മുക്കരുത് കേട്ടോ, ബ്രെഡ് പൊടിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് മുക്കിയിട്ടെടുത്തതിന് ശേഷം ആ ബ്രെഡിലെ വെള്ളം നന്നായി തന്നെ പിഴിഞ്ഞ് കളയുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ടായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ചധികം ഫില്ലിംഗ് വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഈ ബ്രെഡ് നടുക്കോട്ടായിട്ടങ്ങ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൽ നമ്മൾ ആ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. സാധാരണ നമ്മൾ ബ്രെഡ് റോളൊക്കെ ചെയ്യില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ആ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മൈദയുടെ ഈ ഒരു ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബാറ്ററിന് പകരം മുട്ടയിൽ മുക്കിയാലും മതി. അതിനുശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ കൈകൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ അതാ നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബ്രെഡ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളയുക. എന്നിട്ട് ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പം സാധാരണ നമ്മൾ ബ്രെഡ് റൂളൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നന്നായി ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്ത ശേഷം നമുക്കിത് ഈ ഒരു മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ടെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായി അങ്ങ് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതാ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും പുറമേ. എന്നിട്ട് ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു സൈഡൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ടൂടെ കൊടുക്കാം. ഇത് ഒട്ടും തന്നെ എണ്ണയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സ്നാക്കിന് ഒട്ടും എണ്ണയൊന്നും ഉണ്ടാവാത്ത ഒരു സ്നാക്കാണ്. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ നന്നായിട്ട് കളറൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഒരേ കളർ വന്നു എന്നറിയാനായിട്ട് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ആ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കിട്ടും. ഇത് പൊടിഞ്ഞൊന്നും പോവില്ല നമ്മൾ എണ്ണയിലിടുമ്പോൾ. നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്താലും പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതുപോലെ ഫില്ലിങ്ങൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ശരിക്കും ചിക്കൻ പോലെ തന്നെയാണ് ഉണ്ടാവുക. അതേ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.